ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠാ കൊടിയേറ്റ മഹോത്സവവും മാർച്ച് 20 മുതൽ ഏപ്രിൽ 4 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് 19 ഭജന സംഗമവും നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവ വിളംബരവും നടക്കും. 20 വൈകിട്ട് 4 കലവറ നിറക്കൽ ഘോഷയാത്രയും രാത്രി ഭക്തിഗാന സുധയും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ആരാധനകളോടൊപ്പം സാംസ്കാരിക സദസ്സ്, കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറും. ഈ വരുന്ന 20 മുതൽ ഏപ്രിൽ 4 വരെ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയും കൊടിയേറ്റ മഹോത്സവം നടത്തിയാണ്. അത് ഈ നാട്ടിലെ ഭക്തജനങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ശ്രീ തരുണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേവപ്രതിഷ്ഠയും അതുപോലെ തന്നെ ധ്വജപ്രതിഷ്ഠയും ആറാട്ട് മഹോത്സവവും നടക്കുന്നത്. ഈ വരുന്ന 19 വൈകുന്നേരം 5 ശ്രീ കെ മുരളീധരൻ MP ഭക്തജനസംഗമവും നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവ വിളംബരവും നടത്തും. അതുപോലെ തന്നെ 20 വൈകുന്നേരം 4 കലവറ നിറക്കൽ ഘോഷയാത്ര, അന്ന് തന്നെ 7 സാംസ്കാരിക സദസ്സ് ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ ഇ കെ ഗോവിന്ദവർമ്മരാജ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം സപ്തസ്വര സംഗീത വിദ്യാലയം നടത്തുന്ന ഭക്തിദാന സുധ, അതുപോലെ തന്നെ ഈ വടകരയിലെ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രശസ്തനും ശിവപുരം ക്ഷേത്ര നിർമ്മാണം മുതൽ ഇന്ന് വരെ അതിൻ്റെ ഫോട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ഭാസ്കരൻ ഗീത ഫോട്ടോസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങും അന്ന് നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ കെ രാജീവൻ, സെക്രട്ടറി വേണുഗോപാൽ ടി, ട്രഷറർ ബാബു ടി കെ, ജനറൽ കൺവീനർ നവീകരണ കലശ കമ്മിറ്റി കെ ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.